എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ നമ്മളിപ്പോ വെയിറ്റ് ലോസ് ചലഞ്ച് ആണ് ചെയ്യുന്നത്. വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ തേർഡ് ഡേ ആണ് ഇന്ന്. തേർഡ് ഡേയിലെ ഡയറ്റ് പ്ലാൻ ആണ് നമ്മൾ പറയുന്നത്. ഡേ 1, ഡേ 2, ഡേ 3 അതുപോലെയാണ് നമ്മൾ ഡയറ്റ് പ്ലാൻസ് ചെയ്യുന്നത്. പ്ലേലിസ്റ്റിൽ വെയിറ്റ് ലോസ് ചലഞ്ച് 4 എന്നൊരു ഹെഡിങ്ങിൽ നമ്മൾ ഡേ 1, ഡേ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ട് ഫോളോ ചെയ്തിട്ട് വേണം ഡേ 3 വീഡിയോ നിങ്ങൾ ചെയ്യാനായിട്ട്. ഫോളോ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ചെറുതായിട്ട് പനിയുണ്ട് കേട്ടോ, പനിയല്ല ജലദോഷം. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇനി ഫസ്റ്റിലോട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയും. കാരണം ഞാൻ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ ആരും ലൈക്കുന്നില്ല. ഛേ, ലൈക്ക് ചെയ്യുന്നില്ല. ഇന്നലെ ലൈക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ കുറേ പേര് ലൈക്ക് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണണം കേട്ടോ. പിന്നത്തേക്ക് മാറ്റി വയ്ക്കട്ടെ, ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ. പിന്നെ അങ്ങ് മറന്നു, ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ. പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഡെയിലി ഡെയിലി വീഡിയോസ് ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ചത്തേക്കുള്ള വീഡിയോ ഒന്നായിട്ട് നിങ്ങൾക്ക് അങ്ങനെയാണ്. അങ്ങനെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. ഒരാഴ്ചത്തെ ഡയറ്റ് ഒന്നിച്ച് തന്നാൽ മതി എന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ പറയണം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വീഡിയോസ് ചെയ്യാം. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഒരാഴ്ച ഡയറ്റ് ഫുള്ളായിട്ട് പറയാം. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സ്കിൻ കെയർ, അതുപോലെയുള്ള ഹെയർ കെയർ, അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാം. അതാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അല്ല, നിങ്ങൾക്ക് ഡെയിലി വേണം, എന്നാലേ ഒരു ബൂസ്റ്റ് ഓഫ് എനർജി ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. ഇന്നലാണ് നമുക്ക് ഫോളോ ചെയ്ത് പോവാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് പേര് മെയിൽ അയച്ചു, വാട്സപ്പിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുള്ളൊരു കാര്യം. കവിച്ചേച്ചി എന്തുകൊണ്ട് എക്സർസൈസ് വീഡിയോസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കൂടെ ചെയ്യുന്ന മാതിരി ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൂടാ എന്ന് ചോദിച്ചു. നമ്മളിപ്പോൾ എക്സർസൈസും കൂടെ ഞാൻ എൻ്റെ വീഡിയോയിൽ, അതായത് ഡയറ്റിൽ ആഡ് ചെയ്യുമ്പോൾ വീഡിയോ നിയർലി 20 to 25 മിനിറ്റ്സ് പോകും. കാരണം എല്ലാവർക്കും കൂടെ ചെയ്യുന്ന മാതിരി വീഡിയോ ചെയ്യാനാണ് എല്ലാവരും പറയുന്നത്. അതായത് ഞാൻ 20 counts ചെയ്യുന്നു, ഒരു 3 sets 20 counts ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു 20 counts 3 sets ചെയ്യുക, ചേച്ചിയുടെ കൂടെ ഞങ്ങൾ ചെയ്യാം എന്നൊരുപാട് പേര് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരുപാട്, ഞാൻ ഫസ്റ്റ് ഒരു 2 or 3 പേരാണെങ്കിൽ കൂടെ ഞാൻ ശരി ഓക്കെ എന്ന് വിചാരിച്ചു. പക്ഷെ ഒരുപാട് പേര് ആ മെയിൽ അയച്ചപ്പോഴത്തേക്ക് അത് എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നി. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ ഞാൻ എന്താണ് വിചാരിച്ചു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് പറയുന്നത് നാളത്തെ ഡയറ്റല്ലേ, അപ്പോൾ നാളെ നിങ്ങൾ ചെയ്യേണ്ട എക്സർസൈസസും വീഡിയോസും, അതായത് ഡയറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. എക്സർസൈസ് വന്ന് എന്തൊക്കെയാണ് അന്നത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇപ്പോൾ 20 counts 3 sets ആണെങ്കിൽ ആ 3 sets, അതായത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് എൻ്റെ കൂടെ തന്നെ ചെയ്യാം. അതുമാതിരി രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു എക്സർസൈസ് വീഡിയോ രാവിലെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ വീഡിയോ വന്നിട്ടുണ്ടാവും. എക്സർസൈസ് കൂടെ ചെയ്യാം. ഇത് എൻ്റെ ഒരു ഓപ്ഷൻ. ഞാൻ ചെയ്യാൻ താല്പര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് കമൻറ്റ് ഇടുക എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, അപ്പോഴാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് എനിക്ക് മനസ്സിലാവുക. ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞു തരുമ്പോഴാണ് ശരി ഓക്കെ ഇതുകൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അവർക്ക് കാരണം നമ്മൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വായിത്തോന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങളുടെ എന്ത് പറഞ്ഞ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ദിവസമായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നാളെ മുതൽ നമുക്ക് ഇതുപോലെ എക്സസൈസസും അന്നന്ന് ചെയ്യേണ്ട, സിമ്പിളായിട്ട് നമുക്ക് ഫുള്ളായിട്ടും വയറിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് എക്സസൈസസ് ഫുള്ള്. കാരണം കുറച്ച് ഒരു അരമണിക്കൂർ നടന്നതിന് ശേഷം ഫുൾ ആപ്സ്. കാരണം എനിക്ക് വന്നിട്ടുള്ള 99% മെസ്സേജസും വയറ് കുറയ്ക്കണം, മേൽവയറ്, അടിവയറ് പ്രശ്നമുള്ളവരാണ്. അപ്പം നമുക്ക് ഫുൾ കോൺസെൻട്രേഷൻ ഓൺ വയറിന് വേണ്ടിയിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സസൈസുകൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, കുറച്ച് പ്രായമുള്ളവർക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് നമുക്ക് ഉൾപ്പെടുത്താം. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അഭിപ്രായം പറയണം. എത്രത്തോളം കമൻസ് വരുന്നു എന്നനുസരിച്ചിട്ടായിരിക്കും ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇല്ല, കുറച്ച് പേരെ പറയുന്നുള്ളൂ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അങ്ങനെ എക്സസൈസ് ചെയ്തിട്ട് 2 videos ഞാൻ കഷ്ടപ്പെട്ട് എടുക്കുകയും ചെയ്യും, അത് കാണാൻ ആളില്ലെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയണം കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് മുതൽ ഒരു ജ്യൂസ് കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഡെയിലി നമ്മൾ ഒരു ഡീടോക്സ് ഡ്രിങ്ക്, അതായത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കൊഴുപ്പുകൾ അലിയിച്ച് കളയുന്ന ഡീടോക്സ് ഡ്രിങ്ക് നമ്മൾ ഇന്ന് മുതൽ ഒരു സമയത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഡെയിലി ഓരോ ടൈപ്പ് ഓഫ് ഡീടോക്സ് ഡ്രിങ്ക് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ 3 ഡയറ്റ് എന്ന് പറയുന്നത് രാവിലെ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക, എക്സർസൈസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മഞ്ഞളിട്ട വെള്ളം, ഡേ 1 പറഞ്ഞതുപോലെ ആ ഒരു മഞ്ഞളിട്ട വെള്ളം രാവിലെ കുടിക്കുക. അതിനുശേഷം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പിൻ്റെ പുട്ടും കടലക്കറിയും. ഈ ഒരു ഡയറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോ റൈസ് ഡയറ്റാണിത്. ഈ ഒരു ദിവസം, അതായത് നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഫുള്ളായിട്ടും റൈസ് ഉപയോഗിക്കുന്നേ ഇല്ല. ഇപ്പം പലരുടെയും മുഖം അയ്യോ റൈസ് ഇല്ലാതെ എങ്ങനെയാണ്, ഒരു പ്രോബ്ലം ഇല്ല. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നലാണ്. ചോറ് വാരി കഴിച്ചാൽ മാത്രമേ നമ്മുടെ വയറ് നിറയൂന്നുള്ളത്, അത് അങ്ങനെ ഒരു അത് നമുക്ക് വിചാരിച്ചാൽ ഞാനാണെങ്കിൽ ചോറിൻ്റെ ആളായിരുന്നു, ചോറില്ലാണ്ട് പറ്റത്തില്ല. ഇപ്പം എൻ്റെ ഡയറ്റിൽ ചോറെന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല.
അതുകൊണ്ട് നിങ്ങൾ ചോറിനെ കുറിച്ച് തിങ്ക് ചെയ്യും കൂടെ വേണ്ട. നോ റൈസ് ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം കിട്ടും, പെട്ടെന്ന് വെയിറ്റ് ലോസ് കുറയും, വയറും പെട്ടെന്ന് കുറയാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് നോ റൈസ് ഡയറ്റാണ് നമുക്ക് ഉള്ളത് കേട്ടോ. ഗോതമ്പ്, ഓട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അധികം ഉൾപ്പെടുത്തിയിട്ട് റൈസിനെ കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രാവിലെ ഒരു കുറ്റി നിറച്ചും ഗോതമ്പ് പുട്ട് കഴിക്കരുത്. അര കുറ്റി ഗോതമ്പ് പുട്ടും അതിൻ്റെ കൂടെ കടല, കറുത്ത കടല കറി വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. കറി വയ്ക്കുമ്പോൾ ലാസ്റ്റ് തേങ്ങാപ്പാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ തിളപ്പിക്കരുത്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി തിളപ്പിക്കരുത്. കറിയെല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് അര കപ്പ് കട്ടിക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. എന്നിട്ട് നിറയെ കടല വെച്ചിട്ട് കഴിക്കുക. കടലയും കറിയും വെച്ചിട്ട് കഴിക്കുക. കറുത്ത കടല, ആ ഒരു കറുത്ത കടല തന്നെ നിങ്ങൾ മുളപ്പിച്ചിട്ട് കറി വയ്ക്കുവാണെങ്കിൽ ഡബിൾ ബെനിഫിറ്റ്, ഭയങ്കര നല്ലതാണ്. അതായത് കടല അത് തലേദിവസം മുളപ്പിക്കാനായിട്ട് വെക്കുക, ഇട്ട് വയ്ക്കുക, എന്നിട്ട് മുളപ്പിച്ചെടുക്കുക. അതിനുശേഷം അങ്ങനെ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ വെള്ളത്തിൽ ഇട്ടേക്കണം. അപ്പോഴാണ് നാളെ ആകുമ്പോൾ അത് മുളച്ചിട്ട് അടുത്ത ദിവസം നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മുളപ്പിക്കണം നിർബന്ധമായിട്ട് ഞാൻ പറയുന്നില്ല, മുളപ്പിക്കാതെ കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നത് അതേപോലെ ചെയ്യുക. വെള്ളം കുടിക്കാൻ ആരും മറന്നു പോകരുത്. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അനാവശ്യത്തിനായിട്ട് വെള്ളം കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറേ വെള്ളം കുടിച്ചെന്നും പറഞ്ഞ് വയറിന് അത് ചുമ്മാ കിടന്ന് കിടക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ദാഹം വരുന്നു, മിനിമം ഒരു മണിക്കൂറിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ രാവിലത്തെ ഡയറ്റ് അത് കഴിഞ്ഞു. അതിനുശേഷം നിങ്ങളൊരു 11-12 മണിയാവുമ്പോൾ ഇന്ന് നമ്മുടെ ഡീടോക്സ് ജ്യൂസ് കുടിക്കണം. ഇന്നത്തെ ഡീടോക്സ് ജ്യൂസ് എന്ന് പറയുന്നത് ഒരാപ്പിള് ഒരു ക്യാരറ്റ് കൂടെ ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലപോലെ അരയ്ക്കുക. അരച്ചതിന് ശേഷം അരിച്ചെടുത്തും കഴിക്കാം, അരിക്കാതെയും കഴിക്കാം, രണ്ടും നിങ്ങളുടെ ഇഷ്ടം. അരിക്കാതെയും കഴിക്കാം, അരിച്ചും കഴിക്കാം, രണ്ടും. ചിലർക്ക് അരിക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെയുള്ളൊരു ഒരു പ്രശ്നമില്ല. അരിക്കാതെ കഴിക്കാം, അരിച്ചു കഴിക്കാം, അല്ലാത്തവർക്ക് അരിക്കാതെ കഴിക്കാം. രണ്ട് ഗുണമുള്ള സാധനമാണ്, ഫൈബർ കണ്ടന്റ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് സ്മൂത്തി ആയിട്ട് കഴിച്ചാൽ വളരെ നല്ലതാണ്, പെട്ടെന്ന് വെയിറ്റ് ലോസ് നടക്കാനായിട്ട് സഹായിക്കും. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, തേങ്ങാപ്പാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ലെവൽ കൂടില്ലേ, നമുക്ക് വെയിറ്റ് കൂടില്ലെന്ന്. കംപ്ലീറ്റ്ലി ഒരു റോങ് തിങ്കിങ് ആണ് അത്, ഒരിക്കലും അങ്ങനെയല്ല. തേങ്ങാപ്പാൽ നമുക്ക് ബാഡ് കൊളസ്ട്രോൾ ആക്കരുത്. ചൂടാക്കി കഴിയാൻ തേയുമ്പോൾ അത് ബാഡ് കൊളസ്ട്രോൾ ആകും. അതുകൊണ്ട് ചൂടാക്കാതെ നിങ്ങൾ ഇതുപോലെ ജ്യൂസിനകത്ത് ഒഴിച്ചിട്ട് കഴിക്കുക. ഒരു 11-12 മണിയാകുമ്പോൾ കഴിക്കുക. അപ്പം തന്നെ നല്ല ഹെവി ആയിരിക്കും. കഴിക്കുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് അധിക ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുമല്ല അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡീടോക്സ് ഡ്രിങ്ക് ഇടയിൽ ഉൾപ്പെടുത്തുന്നത്. ഞാൻ ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി ഉച്ചയ്ക്കും ജ്യൂസ് കഴിച്ചോട്ടെ, രാത്രിയും സൂപ്പ് കഴിച്ചോട്ടെ. പക്ഷെ നമ്മൾ അങ്ങനെ മാത്രം ഒന്നും കഴിക്കാതെ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാൽസ്യം, പ്രോട്ടീൻസ്, വൈറ്റമിൻസ് കിട്ടാതെ പോകും. അതുകൊണ്ടാണ് ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ പറയുന്നത്, ആ പ്ലാൻ അനുസരിച്ച് ഫോളോ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിഞ്ഞു, അല്ല സോറി 11:30 ഫുഡ് കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും എഗെയിൻ 2 ചപ്പാത്തിയും 2 എഗ്ഗും വൈറ്റും യെല്ലോയും ചേർത്ത് കഴിക്കാം. ഓക്കെ, ഒരു പ്രശ്നവുമില്ല, വൈറ്റ് യെല്ലോയോട് ചേർത്ത് കഴിക്കുക. 2 എഗ്ഗ് 2 ചപ്പാത്തി, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ്. സൈഡ് ഡിഷ് സാമ്പാറാവാം, കുറുമയാകാം, അല്ലെങ്കിൽ തോരൻ പോലുള്ള സംഭവങ്ങളാകാം, അല്ലെങ്കിൽ ചീരത്തോരനാവാം, എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ. കറി അധികമായിട്ട് എടുക്കാതെ അതിനകത്തുള്ള വെജിറ്റബിൾസ് അധികമായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് കറി ഒഴിച്ച് കഴിക്കുന്ന ശീലം ചിലർക്കുണ്ട്, അങ്ങനെ കഴിക്കരുത് കേട്ടോ. ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് കഴിക്കുക. നമ്മൾ പട്ടിണി കിടന്നല്ല ഒരിക്കലും നമ്മൾ വെയിറ്റ് കുറയ്ക്കേണ്ടത്. കാരണം പട്ടിണി കിടന്ന് വെയിറ്റ് കുറച്ചാൽ എന്താ സംഭവിക്കുക, നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് വയസ്സായി പോകും. ഒരുമാതിരി വയസ്സ് ഒരു 10-30 വയസ്സാകുമ്പോൾ തന്നെ ഏകദേശം ഒരു 50 വയസ്സിൻ്റെ ലുക്ക് വരും നമ്മൾ അങ്ങനെ പട്ടിണി കിടന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഒരിക്കലും നിങ്ങൾ പട്ടിണി കിടന്ന് ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കരുത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതുപോലെ കറക്റ്റായിട്ടുള്ള ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കുക, ക്വാണ്ടിറ്റി വളരെ കുറച്ചു കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിഞ്ഞു. ഒരു ഈവനിങ് ആകുമ്പോൾ ഒരു നല്ല ഒരു ഗ്ലാസ് ഗ്രീൻ ടീ, പുതിനയിലയോ ഏതെങ്കിലും ഒരു ഇല, നല്ല ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇല ഇട്ടിട്ട് പുതിനയിലയോ എന്തെങ്കിലും ഇട്ട് കഴിക്കുക. രാത്രി സൂപ്പ്, ഏതെങ്കിലും വെജിറ്റബിൾ സൂപ്പ്. സൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പല മിക്സ് മിക്സായിട്ട് കഴിക്കാം. ചിലർക്ക് എന്ത് പറയുന്ന ഇന്ന് ഉണ്ടാക്കുന്ന വെജിറ്റബിൾ നാളെ നിങ്ങളുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾ ആണോ അവൈലബിൾ അത് വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കി കഴിക്കുക. സൂപ്പ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞത് ഒരു തിക്നെസ് കിട്ടുന്നില്ല, ചില വരാറല്ലേ, നമ്മൾ വെള്ളത്തിൽ അങ്ങനെ വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ തിക്നെസ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ചിലർ ഈ കടലമാവ് അങ്ങനെ എന്തൊക്കെ ചേർക്കാറില്ല, നിങ്ങൾ അതൊന്നും ചേർക്കണ്ട. തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് ഒരു ഒരു 2-3 സ്പൂൺ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ജീരകവും ഇന്തൊക്കെ ഉപയോഗിക്കുക കേട്ടോ. ഉപ്പും ജീരകവും പെപ്പർ പൗഡറും ഇട്ടിട്ട് കഴിക്കുക. സൂപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഈസി ഡൈജഷൻ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് നല്ല ഒരു എന്ത് പറയുന്ന ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ആണ്. നമ്മൾ രാത്രി ഫുള്ള് നല്ല വയറിന് ക്ലീൻ ആവുകയും ചെയ്യും, രാവിലെ ആകുമ്പോഴത്തേക്ക് വയറ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും.
അതുകൊണ്ടാണ് നമ്മൾ രാത്രി ഈ ഒരു സൂപ്പ് നിർദ്ദേശിക്കുന്നത്. സൂപ്പ് കുറച്ച് ദിവസത്തേക്കുള്ളൂ, ആരും പേടിക്കേണ്ട. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ ദിവസം കഴിയുന്തോറും ചിട്ടകൾ മാറി മാറി വരും. എല്ലാത്തിനും നമ്മുടെ ബോഡി അഡ്ജസ്റ്റഡ് ആകണം. ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഡയറ്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആരും ഒന്നിനും അഡിക്റ്റഡ് ആവരുത്. ഒന്നും ഇതൊരു സ്ട്രെസ്സായിട്ടേ ആരും എടുക്കണ്ട. ബി പോസിറ്റീവ്. നമുക്കിത് നമ്മുടെ ഫുഡ് കഴിക്കുന്നതിനകത്ത് വെറൈറ്റി വെറൈറ്റി ആയിട്ട് നമ്മൾ പരീക്ഷിക്കുന്നു. അങ്ങനെ മാത്രം തിങ്ക് ചെയ്താൽ മതി. നമ്മൾ അങ്ങനെ തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകത്തില്ല. അയ്യോ, എനിക്കിത് ഡയറ്റാണ്, എനിക്കിന്ന് എക്സസൈസ് ആണ്, ഡയറ്റ് ഒന്നും കഴിക്കാൻ പറ്റൂല, അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നല്ലപോലെ വർക്കൗട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വെയിറ്റ് ലോസ് നടക്കും. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ചബ്ബിയായിട്ടൊക്കെ ഇരിക്കുകയും ചെയ്യും. പിന്നെ വേറൊരു അഭിപ്രായം കൂടെ എനിക്കുണ്ട്, വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ കമൻ്റ് എഴുതുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. നിങ്ങളുടെ പറയാനുള്ള കാര്യങ്ങൾ അതിന് ഒരു പാരഗ്രാഫ് ഉണ്ടെങ്കിലും ശരി, ഡീറ്റെയിൽ ആയിട്ട് എഴുതണം എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന്. ഇടയിൽ നമുക്ക് ഓരോ സ്കിൻ കെയർ പാക്ക് കൂടെ നമ്മുടെ ഈ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ കൂടെ സ്കിൻ പാക്ക് കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലേ. നമ്മൾ ഈ ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് തന്നെ സ്കിൻ തിളങ്ങാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ ദിവസവും ഓരോ ടൈപ്പിലുള്ള ജ്യൂസ് കൂടെ ഉൾപ്പെടുത്തുന്നത്. അത് ഒരു സൈഡിലിരുന്നോട്ടെ. എങ്കിലും നമുക്ക് പുറമേ അപ്ലൈ ചെയ്യാനായിട്ട് സ്കിൻ പാക്കുകളും കൂടെ ഇതിനിടയിൽ വേണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ അത് പറയുക, അത് നമുക്ക് ചെയ്യാവുന്ന. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യുക. എന്തായാലും നമ്മളൊരു ഡയറ്റ് ചെയ്യുന്നു, എന്തായാലും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചോ, ഈ ഒരു 30 ദിവസമോ 40 ദിവസമോ എത്ര ദിവസമോ ആയിരുന്നാലും നമ്മൾ അതിനകത്ത് പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഫുൾ മനസ്സോടെ ചെയ്യണം. നമ്മൾ കാസർജില്ലേ, നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുവാണെങ്കിലും നല്ല മനസ്സോടെ ഉണ്ടാക്കിയില്ലെങ്കിൽ അത് ഫ്ലോപ്പായി കുളമായി നാശമായി പോകും. അപ്പോൾ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നൊരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മനസ്സ് ഫുള്ള് കേന്ദ്രീകരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദേ കവിത ഇവിടെ ഉണ്ട്. എന്ത് കാര്യത്തിലും എന്ത് സപ്പോർട്ടിനും ഉണ്ട്. നിങ്ങൾ എന്ത് കമൻസ്, വാട്സപ്പ് ഗ്രൂപ്പ് എനിക്ക് കമൻറ്റിന് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഫുള്ള് ഹാങ്ങായി, ഒരു മെസ്സേജ് പോലും അയക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഹാങ്ങായി പോയി. അത്രയും മെസ്സേജ് അറിയാലോ, ഒരു ഫോണിലാണ് എല്ലാം ഇരിക്കുന്നത്. അതുകാരണം എനിക്ക് ഒന്നും പറ്റുന്നില്ല. നിങ്ങൾ കമൻറ്റ് ബോക്സ് മെസ്സേജുകൾ കൊണ്ട് നിറച്ചോളൂ, എത്ര മെസ്സേജ് വേണമെങ്കിൽ ഇടാം. അതുകൊണ്ട് യൂട്യൂബിൽ കമൻസ് ഇടുന്നത് കൊണ്ട് എൻ്റെ ഫോൺ ഹാങ് ആകില്ല. നിങ്ങൾക്ക് എത്ര കമൻസ് വേണമെങ്കിലും എത്ര ഡൗട്ട്സ് വേണമെങ്കിലും ചോദിക്കാം, റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചേക്കാം. എല്ലാത്തിനും കറക്റ്റായിട്ട് കമൻസ് മറക്കാതെ ഇടുക. അതിനനുസരിച്ച് നമുക്ക് എക്സസൈസ് വീഡിയോസും സ്കിൻ കെയർ പാക്കും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ ഹെയർ നല്ല വളരാൻ വേണ്ടിയുള്ള ജ്യൂസസും. എനിക്കും ഇപ്പം നല്ല ഹെയർ ലോസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറഞ്ഞു കേട്ടോ നല്ല. അപ്പോൾ ഹെയർ ലോസിനുള്ള ജ്യൂസസും ആംല ജ്യൂസസ്, നമ്മുടെ കറ്റാർവാഴ ജ്യൂസ്, അതുപോലെ തന്നെ വീറ്റ് ഗ്രാസ് ജ്യൂസ്, അങ്ങനെയൊക്കെയുള്ള ജ്യൂസുകളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും, ധാരാളം നിങ്ങൾ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യും. ഞാൻ മാത്രം സംസാരിച്ചാൽ മതി, ഓൾ ഇന്ത്യ റേഡിയോ മാതിരി ആകാശവാണി എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഞാൻ മാത്രം സംസാരിച്ചാൽ പോരാ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജൊക്കെ ഉള്ളവരാണെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾനുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട്, എനർജറ്റിക് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.